മലമ്പുഴ വയോജന കേന്ദ്രത്തിൽ അജ്ഞാത രോഗം ബാധിച്ച് മരിച്ച അന്തേവാസികളുടെ സ്രവങ്ങളിൽ അപകടകാരിയായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. മൂവാറ്റുപുഴയിലെ സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വയോജന കേന്ദ്രത്തിന്റെ കെട്ടിടത്തിൽ നിന്ന് അന്തേവാസികളെ പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് മാറ്റും. റാഫി കരീം ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. റാഫി, ഇപ്പോൾ എന്താണ് ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്? രേഷ്മ, ഈ അന്തേവാസികളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായ ഒരു പരിശോധന ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് വേണം പറയാൻ. മൂവാറ്റുപുഴയിലെ സ്വകാര്യ ലാബിൽ നടത്തിയ സ്രവ സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പരിശോധനാ ഫലത്തിൽ പ്രധാനമായും പറയുന്നത് രണ്ട് ബാക്ടീരിയകളുടെ സാന്നിധ്യമാണ് ഈ മരിച്ച ഒരു വ്യക്തിയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അല്ലി എന്ന 76 വയസ്സുകാരിയുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ രണ്ട് ബാക്ടീരിയകൾ പ്രധാനമായും ഉള്ളത് ഒന്ന് ക്ലെപ്സിയല്ല ബാക്ടീരിയയും ഒപ്പം തന്നെ എസ് ഓറിയോസ് എന്നറിയപ്പെടുന്ന സ്റ്റെഫിയോലോക്കോസ് ഓറിയോസ് ബാക്ടീരിയയും. ഈ രണ്ട് ബാക്ടീരിയകളുടെ സാന്നിധ്യമാണ് ഇവരുടെ സ്രവത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഇതിൽ ക്ലെപ്സിയല ബാക്ടീരിയ ന്യൂമോണിയ രോഗത്തിന് കാരണമാകുന്ന ഒരു ബാക്ടീരിയയാണ്. വളരെ അപകടകാരിയായ ബാക്ടീരിയയാണ്. ഈ ന്യൂമോണിയ രോഗം വരികയും ഒപ്പം തന്നെ ഇത് ഇത്തരത്തിൽ പ്രായമായ ആളുകളിൽ, ആരോഗ്യസ്ഥിതി മോശമായ ആളുകളിൽ, പ്രതിരോധശേഷി കുറഞ്ഞ ആളുകളിൽ മരണത്തിന് വരെ കാരണമാകുന്ന രീതിയിലേക്ക് ന്യൂമോണിയ രോഗത്തെ എത്തിക്കുന്ന ഒരു ബാക്ടീരിയയാണ്. ഒപ്പം തന്നെ യൂറിനറി ഇൻഫെക്ഷനും ഈ ബാക്ടീരിയ വരുത്തും. ഇത് ബ്ലഡിലേക്ക് വ്യാപിപ്പിച്ച് അത് ശരീരത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും കടന്ന് ആ ഈ രോഗം ബാധിക്കുന്ന ആളുടെ മരണം വേഗത്തിലാക്കാൻ കെൽപ്പുള്ള ഒരു ബാക്ടീരിയയാണ്. ഒപ്പം തന്നെ എസ് ഓറിയോസ് എന്ന ബാക്ടീരിയ സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങളാണ് പ്രധാനമായും വരുത്തുന്നത്. ഈ ത്വക്ക് രോഗങ്ങൾ വളരെ രൂക്ഷമായ രീതിയിൽ വരുത്തുന്ന ബാക്ടീരിയയാണ് എസ് ഓറിയോസ് ബാക്ടീരിയ. നമുക്കറിയാം ഈ മൂവാറ്റുപുഴയിലെ വൃദ്ധസദനത്തിൽ മരിച്ച 5 അന്തേവാസികളിൽ 3 പേർക്കും അതിഗുരുതരമായ ത്വക്ക് രോഗങ്ങളുണ്ടായിരുന്നു. ഈ രോഗലക്ഷണങ്ങൾ കാണിച്ച് 5-6 ദിവസം കൊണ്ട് തന്നെ ഇവരെ വളരെ അവശ നിലയിലാവുകയും ഒപ്പം തന്നെ ഇവരുടെ രോഗം മൂർച്ഛിക്കുകയും 1 ആഴ്ചക്കുള്ളിൽ തന്നെ ഇവർ മരണപ്പെടുകയുമാണ് ഉണ്ടായത്. ത്വക്ക് രോഗങ്ങളുടെ ഒരു ഗുരുതരമായ സാഹചര്യം ഇവർക്കുണ്ടായിരുന്നു. കാരണം ഇവരുടെ കാലിൽ നീര് പൊക്കുകയും ഒപ്പം തന്നെ തൊലി പൊളിഞ്ഞു പോകുകയും ഒപ്പം കാലിൽ വ്രണങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് ഇവർ മരണത്തിന് കീഴ്പ്പെട്ടിരുന്നത്. അങ്ങനെ ഈ രണ്ട് ബാക്ടീരിയകളുടെ സാന്നിധ്യം, ഈ രണ്ട് ബാക്ടീരിയകൾ തന്നെയായിരിക്കാം ഒരു പക്ഷേ ഇവരിലെ രോഗത്തിൻ്റെ കാരണവും ഒപ്പം തന്നെ മരണത്തിൻ്റെ കാരണവും എന്ന വിലയിരുത്തലിലേക്കാണ് വിദഗ്ധർ എത്തുന്നതെന്നുള്ളതാണ് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ മറ്റു അന്തേവാസികളെ, മരിച്ച 1 അന്തേവാസിയുടെ മാത്രം പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി 3 അന്തേവാസികളുടെ കൂടി പരിശോധനാ ഫലങ്ങൾ ഈ നിലയിൽ പുറത്തു വരേണ്ടതുണ്ട്. അതുകൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത് ഈ ആളുകൾ കൂടി താമസിക്കുന്ന ഒരു സ്ഥലങ്ങളിലും ഒപ്പം തന്നെ ഇത്തരത്തിൽ വിദഗ്ധമായ ഒരു ചികിത്സ കിട്ടാതിരിക്കുകയുമാണ് ഈ രോഗം ഈ നിലയിൽ മൂർച്ഛിക്കാനുള്ള കാരണമെന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ മനുഷ്യ ശരീരത്തിൽ ഇത്തരം ബാക്ടീരിയകൾ ചെറിയ തോതിലെങ്കിലും കാണപ്പെടുന്നതാണ്. എന്നാൽ കൃത്യമായൊരു ചികിത്സ ലഭിക്കാതിരിക്കുകയും ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കാര്യമായി കുറയുകയും ചെയ്യുമ്പോഴാണ് ഈ ബാക്ടീരിയകൾ ജീവന് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ഡോക്ടറെ, ഈ ബാക്ടീരിയ എത്രത്തോളം അപകടകാരിയാണ്? എന്താണ് ഇതിനൊരു പ്രതിവിധി? ഇപ്പോ നമ്മളിവിടെ പ്രതിവിധി ബാധിച്ചിരിക്കുന്ന 2 ബാക്ടീരിയകളുണ്ട്. ഒന്ന് ക്ലെപ്സിയല്ല ന്യൂമോണിയ, 2 സ്റ്റെഫിലോക്കോക്കസ് ഓറിയസ്. ഇതിന്റെ രണ്ടിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരളവിൽ ഈ ബാക്ടീരിയ ഉണ്ട്. നമ്മുടെ വായിൽ, മൗത്ത്, അതുപോലെ നമ്മുടെ ആമാശയത്തില്, തൊലിയിലൊക്കെ സാധാരണ ഒരു കമൻസൽ, നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു ബാക്ടീരിയയാണ് ഇത്. പക്ഷേ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം, അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കുറഞ്ഞ് എടുക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും വാർദ്ധക്യം ഉള്ളപ്പോൾ, അവരുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ ഡയബറ്റീസ്, അതുപോലെ ക്രോണിക് ഡിസീസ് ഉള്ളപ്പോൾ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ ജീവിക്കുന്ന ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിന്റെ ഉൾവശങ്ങളിലേക്ക്, അതായത് ശ്വാസകോശത്തിനുള്ളിലേക്ക്, അല്ലെങ്കിൽ ലങ്സിന്, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിനുള്ളിലേക്ക് ഒക്കെ കയറി സിവിയർ ആയിട്ടുള്ള ന്യൂമോണിയ, അല്ലെങ്കിൽ ബ്ലഡിൽ കയറിയുള്ള സെപ്റ്റിസീമിയ, അല്ലെങ്കിൽ വളരെ കൂടിയ രീതിയിലുള്ള മൂത്രത്തിലെ ഇൻഫെക്ഷൻസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ സാധാരണ ഗതിയിൽ ജീവിക്കുന്ന ഈ ബാക്ടീരിയകൾ പ്രതിരോധശേഷി നമുക്ക് കുറയുമ്പോഴാണ് ഇത് ഉള്ളിലേക്ക് കയറുന്നത്. ഇത് കൂടുതൽ പടരാൻ സാധ്യത 2 രീതിയിലാണ്. ഒന്ന്, നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. സാധാരണഗതിയിൽ പ്രായം ചെന്ന രോഗികളെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അവരുടെ മൗത്ത് കെയർ, ഓറൽ കെയർ, മൂക്കിലെ കെയർ, ശരീരത്തിൻ്റെ കെയർ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ കൊണ്ട് ഹാൻഡ് വാഷ്, നമ്മുടെ സാനിറ്റൈസർ കൊണ്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. കാരണം
ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗി അല്ലെങ്കിൽ ഒരു വൃദ്ധനിൽ നിന്ന് മറ്റൊരു വൃദ്ധനിലേക്ക് പോകുമ്പോൾ ഒരാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ കൈകാര്യം ചെയ്തതിന് ശേഷം മറ്റുള്ള ഒരാളിലേക്ക് പോകുന്നതിനുമ്പ് ഹാൻഡ് വാഷ് ചെയ്തില്ലെങ്കിൽ ഈ ക്ലെപ്സിയല്ലേ ആണെങ്കിലും സ്റ്റാഫൈലോക്കോക്കസ് ആണെങ്കിലും അങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാം. അതൊരു കാര്യം. രണ്ടാമത്, ഒരു കുറച്ച് ഓവർ ക്രൗഡിങ് ഉള്ള സ്ഥലത്ത് ഇത് പെട്ടെന്ന് പടരും. ഒരാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മറ്റൊരാളിൽ നിന്നുള്ള ദൂരം കുറവാണെങ്കിൽ, അവർ വളരെ അടുത്തിടപഴകുന്ന അവസ്ഥയിൽ ചേർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിലും ഇത് പടരാം. ഇതിന്റെ രണ്ടിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള രണ്ട് തരം ബാക്ടീരിയകളാണിത്. ഒന്ന് മെഥിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റാഫോറിയസ് ആയി മാറാം ഇത്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം ബീറ്റാലാക്റ്റാമിസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്ലെപ്സിയല ന്യൂമോണിയയും ആകാം. അപ്പൊ ഇവർക്ക് ഒരു സാധാരണഗതിയിലുള്ള ആന്റിബയോട്ടിക് കൊടുത്താൽ ചിലപ്പോൾ ഭരിക്കണമെന്നില്ല. ബ്ലഡ് കൾച്ചർ ചെയ്ത്, യൂറിൻ കൾച്ചർ ചെയ്ത്, കഫത്തിന്റെ കൾച്ചർ ചെയ്ത് നോക്കി ചിലപ്പോൾ 7 ദിവസം 10 ദിവസം അല്ലെങ്കിൽ ചില ദിവസത്തിൽ 14 ദിവസം വരെ ഇഞ്ചക്ഷൻ ആന്റിബയോട്ടിക്സ് കൊടുത്തെങ്കിലേ പലപ്പോഴും ഇത് മാറാറുള്ളൂ. അപ്പൊ കുറച്ച് അപകടകരമായിട്ടുള്ള ഒരു ബാക്ടീരിയ തന്നെയാണ്. പലപ്പോഴും ഹോസ്പിറ്റൽസിലും ICU സെറ്റപ്പുകളിലും പടർന്നു പിടിക്കുന്ന ഒരു ബാക്ടീരിയാസും കൂടിയാണ് ഇത് രണ്ടും. ഡോക്ടറെ, ഈ വൃത്തിഹീനമായ അന്തരീക്ഷം തന്നെയാണോ ഇതിന്റെ അടിസ്ഥാനം, ഇത് ഉണ്ടാകാനുള്ള ഒരു കാരണം? ഉണ്ടാകാനുള്ള കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിഹീനമായ ഒരു കണ്ടീഷൻ മാത്രമല്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ എല്ലാം, നമ്മൾ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ രണ്ടുപേരുടെ ശരീരത്തിൽ ഇതുണ്ട്. നമ്മുടെ മൂക്കിലുണ്ട്, നമ്മുടെ വായിലുണ്ട്, ആമാശയത്തിലും എല്ലാം ഉണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്ന, പ്രതിരോധ ശേഷി കുറയുന്ന അവസ്ഥയിലാണ് ഇത് കൂടുതൽ ഉള്ളിലേക്ക് കയറുന്നത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഇത് പടരും. ഇത് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ ശരീരത്തിലുണ്ട്. ഒരാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മറ്റൊരാളിലേക്ക് പടരാൻ സാധ്യത ഓവർ ക്രൗഡിങ്, അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ്, ഇവരെ കെയർ ചെയ്യുന്നവർ കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ ഉള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് പടരും. അതാണ് ഇതിന്റെ അപകടം. ശരി, താങ്ക് യു ഡോക്ടർ. വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ സ്വരൂപാണ് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അതായത് ഈ പ്രതികരണത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത് മൂവാറ്റുപുഴ വയോജന കേന്ദ്രത്തിൽ അജ്ഞാത രോഗം ബാധിച്ച മരിച്ച അന്തേവാസികളുടെ ശ്രമങ്ങളിൽ അപകടകാരികളായ ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ളതാണ്. മൂവാറ്റുപുഴയിലെ സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വയോജന കേന്ദ്രത്തിന്റെ കെട്ടിടത്തിൽ നിന്ന് അന്തേവാസികളെ പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് മാറ്റും. വാർത്തയുടെ വിവരങ്ങളായിരുന്നു റാഫി കരീം നൽകിയത്.